ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. സോ ആക്ച്വലി കുറെ ഇന്നലത്തെ കുറെ ഇൻസ്റ്റാഗ്രാം വഴി ചോദിച്ച സംശയങ്ങളും കമന്റ് ബോക്സിലെ സംശയങ്ങളും ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എൽ ബി എസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ നമ്മുടെ ഓവറോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നിട്ടുള്ളത് ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് വന്നു. ഇപ്പം ഞങ്ങൾ AMCS 25,000 റുപ്പീസ് പേ ചെയ്തു. സോ LBSലും ഇപ്പം എന്നാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരികയാണെങ്കിൽ, ഇപ്പം അലോട്ട്മെന്റ് വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്ത് 25,000 റുപ്പീസ്. അപ്പോൾ AMCSലെ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ സംശയങ്ങൾ കുറേ വന്നിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, AMCS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സീറ്റ്സിലേക്കുള്ള അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അസോസിയേഷനാണ്. LBS എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ ഗവൺമെന്റ് സീറ്റായിട്ട് വെച്ചിരിക്കുന്ന സീറ്റ്സിനേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷനാണ് LBS വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം LBS വഴിയായിട്ടുള്ള പ്രൊസീജിയർ മുമ്പോട്ട് പോകണമെങ്കിൽ LBSൽ നമ്മൾ അലോട്ട്മെന്റ് നിങ്ങളുടെ പേര് വന്നാൽ നിങ്ങൾ പോയി 25,000 റുപ്പീസ് പേ ചെയ്തിരിക്കണം. അതിന് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോടൊപ്പം തന്നെ വരുന്നതുമാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇൻ കേസ് നിങ്ങൾ LBS വഴിയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ജോയിൻ ചെയ്യാൻ ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ AMCSന് അസോസിയേഷൻ ഉണ്ടല്ലോ, അത് റീഫണ്ടിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രോസ്പെക്റ്റിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക. സപ്പോസ് നിങ്ങൾ AMCS വഴി ഫസ്റ്റ് LBS നോക്കി LBSൽ പേ ചെയ്തു, പക്ഷേ സെക്കൻഡ് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ AMCSൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് കിട്ടുവാണെങ്കിൽ LBSലും റീഫണ്ടിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനനുസരിച്ച് പേ ചെയ്തതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംശയം വന്ന ഒരു ക്യാഷിൻ്റെ ഒരു പേയ്മെൻറ്റും റീഫണ്ടിങ്, PNC ബാങ്കിലാണെങ്കിൽ 10,000 പേ ചെയ്തവർക്ക് റീഫണ്ടിങ് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് റീഫണ്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മെയിനായിട്ട് ഇപ്പം ട്രയലിന് വരാത്ത കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്കിനി കിട്ടുമോ, അങ്ങനെ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ റാങ്ക് പൊസിഷൻസ് റിസർവേഷൻ ബേസ് ചെയ്തിട്ടാണ്, പിന്നെ LBSൽ ഇത്ര സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അറിയണം, നാളെ 2nd May വരെ സമയമുള്ളൂ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, റീഅറേഞ്ച് ചെയ്യാൻ ആഡ് ചെയ്യാനുള്ള ടൈമിംഗ്, അത് ട്രയലിന് തൊട്ട് മുമ്പ്, ട്രയലിന് ശേഷമുള്ള, അത് ഫസ്റ്റ് അലോട്ട്മെന്റ് തൊട്ട് മുമ്പ് വരെയുള്ള ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ആക്ച്വലി LBS സൈറ്റിൽ ഇന്നേ വരെ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമൊക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള നമ്മൾ ഇന്ന് തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാത്ത പുതിയ കോളേജസ് വന്നിട്ടുണ്ട്, ഒന്ന് റീചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, എക്സ്ട്രാ കോളേജ് കൊണ്ട് ആഡ് ചെയ്യാൻ ഞാൻ പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് സപ്പോസ് നിങ്ങളുടെ പേര് വന്നു, അലോട്ട്മെന്റ് വന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു 40th കോളേജാണ് വന്നത്. ഓക്കെ, അപ്പം 41 to 50 കോളേജ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ 41 to 50 വരെയുള്ള കോളേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം കോളേജസ് വെക്കുക, വെക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. മെഡിക്കൽ കോളേജ് തന്നെ ആദ്യമേ വെക്കണം നിർബന്ധമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ പ്രിഫർ ചെയ്ത് വെക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക, മാക്സിമം കോളേജസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കാര്യം നേരത്തെ എന്താണ് LBSൽ അപ്ഡേറ്റ് ചെയ്യാത്ത കോളേജ് ഉണ്ടായിരുന്നു, നേരത്തെ നിങ്ങൾ പ്രിൻ്റ് എടുത്തൊക്കെ വെച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം തന്നെ കോളേജ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. കാര്യം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ് നിങ്ങളെക്കാട്ട് ഹൈ മാർക്സ് ഉള്ള കുട്ടികൾ അതേപോലെ കോളേജ് തന്നെ ഡിമാൻഡബിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം കോളേജസ് വെക്കണമെന്ന് എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ ഫീ റെമിറ്റൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഏത് അസോസിയേഷനാണ് നിങ്ങൾ ചേരുന്നത്, LBS വഴിയാണെങ്കിൽ LBS ത്രൂ അത് കണ്ടിന്യൂ ചെയ്ത് പേ ചെയ്ത് പോവുക. ബാക്കി അസോസിയേഷൻ നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ടിങ് പ്രൊസീജിയേഴ്സിനുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാമെന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത്, നിങ്ങൾ കുറേ ഇങ്ങനെ ഇൻട്രാക്ഷൻസ്, ലൈവ് ഇൻട്രാക്ഷൻസ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഒത്തിരി കമൻറ്റും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പ്രയാസമായി, നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം ഞാൻ റിപ്ലൈ ചെയ്തതുണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷൻ മനസ്സിലാക്കും. ഒത്തിരി കുട്ടികൾ നമുക്ക് ടെക്സ്റ്റുകൾ വരുന്നതാണ്, എന്നാലും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഔട്ട്സൈഡ് കോളേജസിനെ കുറിച്ച് കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നവരൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റിംഗ് ഡേയ്സിലാണെങ്കിലും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് പേജും മദേഴ്സ് നഴ്സിംഗ് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം വഴി സെർച്ച് ചെയ്താൽ മദേഴ്സ് നഴ്സിംഗ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻസ് ഒക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ലൈവ് ഇൻട്രാക്ഷൻസ് നമുക്ക് മദേഴ്സ് നഴ്സിംഗ് അല്ല, നമുക്ക് ചാനലുണ്ട് AVM ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പം ആ AVM ലൈഫ് സ്റ്റൈലിൽ ഞാൻ ലൈവ് വരുമ്പം നിങ്ങൾക്ക് ലൈവിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കൂടുതൽ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അപ്പോൾ അപ്കമിങ് ഡേയ്സിലൊക്കെ ലൈവ് ഇൻട്രാക്ഷൻസ് വരുത്തേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ AVM ലൈഫ് സ്റ്റൈലിൻ്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് അത് ലോഗിൻ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക, സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. അപ്പം ഞാൻ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ അതിലൂടെ കയറി നിങ്ങൾ സംശയങ്ങൾ ഈസിയായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അപ്കമിങ് ഡേയ്സിലായിരിക്കും ഞാൻ ലൈവ് ഇൻട്രാക്ഷൻസ് വരാൻ ശ്രമിക്കും മാക്സിമം. കാര്യം അതുകൂടി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് ലൈവിൽ വരുമ്പോൾ കോമൺ ആയിട്ട് നിങ്ങളെ കോമൺ എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് കാര്യം. അപ്പോൾ എ വി എം ലൈഫ് സ്റ്റൈലായിരിക്കും കൂടുതൽ ലൈവ് ഇൻട്രാക്ഷൻസ് വരുന്നത്. മദേഴ്സ് നേഴ്സിനും വരും. ഇനി മദേഴ്സാണെങ്കിലും എ വി എം ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ജസ്റ്റ് എ വി എമ്മിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഈസി ആയിട്ട് അപ്പം ഞാൻ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും കൂടി ചേർക്കുകയാണ്. കാര്യം അതുകൂടി എൻക്വയറീസ് വരുന്നുണ്ട്, സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആയതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ സംശയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ അയച്ചിടുക. ഞാൻ മാക്സിമം വായിക്കുന്നുണ്ട്. വായിച്ചിട്ട് അപ്കമിങ് വീഡിയോസ് ആയിട്ടും ഒന്നെങ്കിൽ ലൈവിൽ വന്നിട്ടായിരിക്കും തൊട്ടുള്ള റിപ്ലൈ ചെയ്യുന്നത് മാക്സിമം. പിന്നെ പറ്റുന്നവർക്ക് അപ്പോൾ അപ്പോൾ റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. സോ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു.